പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, അങ്ങനെ നീറ്റ് 2023 എക്സാം എന്തായാലും കംപ്ലീറ്റായി. പുതിയ ഒരു സംവിധാനത്തെപ്പറ്റിയും കോഴ്സുകളെപ്പറ്റിയൊക്കെ നിങ്ങൾ ആലോചിക്കുന്ന ഒരു സമയത്താണ് ഹാർവസ്റ്റിൻ്റെ റിപ്പീറ്റ് സൂപ്പർ റിപ്പീറ്റേഴ്സ് ബാച്ചുകളെപ്പറ്റിയും അതോടൊപ്പം തന്നെ ആ ബാച്ചുകളിലേക്ക് ഹാർവസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പ് എക്സാമിനെ പറ്റിയും സ്കോളർഷിപ്പ് സ്കീമിനെ പറ്റിയും ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കുന്നു. ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കുട്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ പലപ്പോഴും ഉണ്ടാവും ഈ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്തായിരിക്കും, ഒരു വർഷം കഴിയുമ്പോൾ എനിക്ക് ആ ഒരു എക്സാമിന് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ഒരു ഫോൾസ് ഡിസിഷൻ ആവുമോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെടുക്കുന്ന തീരുമാനം ഒരിക്കലും ഒരു ഫോൾസ് ഡിസിഷൻ ആവില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പിന്നെ പ്ലസ് ടുവിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഒരു പക്ഷേ ഈ എൻട്രൻസ് എക്സാംസ് എഴുതിയിട്ടുണ്ടാവാം, നീറ്റ് ജെഇ തുടങ്ങിയ എൻട്രൻസ് എക്സാം എഴുതിയിട്ടുണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ ആ രണ്ട് എക്സാമുകളെ പറ്റി മാത്രമേ നിങ്ങൾ കാര്യമായിട്ട് പ്ലസ് ടു പഠിക്കുന്ന കാലഘട്ടത്തിൽ കേട്ടിട്ടുണ്ടാവുള്ളൂ. ചില കുട്ടികൾക്ക് തന്നെ ചിലപ്പോൾ വേറെയും ഒന്ന് രണ്ട് എക്സാമുകൾക്ക് പറ്റിയൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും, അവരറിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഈ പ്ലസ് ടുവിന് ശേഷം അല്ലെങ്കിൽ റിപ്പീറ്റിന് ശേഷം ഒരുപാട് എൻട്രൻസ് എക്സാം ഉണ്ട്. ആ എൻട്രൻസ് എക്സാമൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ വെച്ചിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ എക്സാംസുകൾ ഒരുപാടുണ്ട് എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് കൂടുതലും കിട്ടുന്നത് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് നീറ്റായാലും ജെഇ ആയാലും ഇനി അതിന് താഴെ വരുന്ന മറ്റ് എക്സാമുകളാണെങ്കിലെല്ലാം തന്നെ നിങ്ങൾ കൂടുതൽ ആ ഒരു 100% പൊട്ടൻഷ്യലോട് കൂടി ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണത് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ പഠിക്കുമ്പോഴായിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യാൻ തീരുമാനമെടുത്തൊരു കുട്ടിക്ക് റിപ്പീറ്റ് ചെയ്യണത് ഒരിക്കലും ആ കുട്ടിയുടെ തുടർന്നുള്ള അക്കാഡമിക് പെർഫോമൻസിനൊരിക്കലും തടസ്സം നിൽക്കുന്നതാവൂല. അതുകൊണ്ട് ഒരു നല്ല ഡിസിഷൻ തന്നെ നിങ്ങൾ ആ വിഷയത്തിൽ എടുക്കുക. രണ്ടാമത്തൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, ഇപ്പോൾ ഈ ഒരു ചില കുട്ടികൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഈ 2023 നീറ്റ് എക്സാം എഴുതിയിട്ടുണ്ടാവും, ഒരു പക്ഷേ കൃത്യമായിട്ട് അവർക്ക് ആ എക്സാമിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും ആ ഒരു ദിവസം നീറ്റിൻ്റെ എക്സാം നടക്കുന്ന ആ ഒരു ദിവസത്തെ ഒരു ഭാഗ്യം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നീറ്റ് എക്സാം അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് കുറവ്, ആ അവസാന സമയങ്ങളിൽ നമ്മളുടെ പ്രിപ്പറേഷന്, നമ്മുടെ ആരോഗ്യപരമായ ഇഷ്യൂസ്, അതേപോലെ തന്നെ കോമ്പറ്റീഷൻസ്, കൂടുതൽ കുട്ടികൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യണത്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ പൊട്ടൻഷ്യല് കുറവാണെന്നോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇനിയൊരു വർഷം റിപ്പീറ്റ് ചെയ്താൽ ഈ ഒരു സംഗതി, രണ്ട് വർഷം നീറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രിപ്പയർ ചെയ്താൽ, നീറ്റ് ഓർ ജെഇ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് കിട്ടുമോ, അല്ലെങ്കിൽ ഞങ്ങളുടെ പൊട്ടൻഷ്യൽ കുറവല്ലേ എന്ന ഡിസിഷനൊന്നും നിങ്ങൾ എടുക്കേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. കാരണം നിങ്ങളുടെ പൊട്ടൻഷ്യൽ കുറവായതുകൊണ്ടല്ല നീറ്റിൻ്റെ ഒരു കട്ട് ഓഫിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റാതെ വന്നത്. അത് ഞാനീ പറഞ്ഞ ഈ ഒരുപാട് ഇഷ്യൂസ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു, പക്ഷേ ചില കൺസെപ്റ്റുകളൊക്കെ ചിലപ്പോൾ മറന്നു പോയതാണ്, അല്ലെങ്കിൽ ആ എക്സാം ഹാളിൽ അതങ്ങോട്ട് ആ ഒരു OMR-ലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചില്ല, അതിനൊരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇനി ഒരു വർഷം കൂടി നിങ്ങൾ ഒരു റീ റിപ്പീറ്റ് എന്നുള്ള ഒരു സെക്ഷനിലേക്ക് പോകുമ്പോൾ, ഹാർവസ്റ്റ് ഒരിക്കലും റീ റിപ്പീറ്റ് എന്നുള്ള വേർഡ് അവിടെ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ യൂസ് ചെയ്യുന്നത് സൂപ്പർ റിപ്പീറ്റേഴ്സ് എന്നുള്ളൊരു ബാച്ചാണ്. കാരണം ഓൾറെഡി നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വന്ന കുട്ടികളാണ്. ചില മിസ്റ്റേക്കുകളൊക്കെ ആ എക്സാമും അതിൻ്റെ തൊട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് സംഭവിച്ചത് കൊണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ മാർക്ക് കുറഞ്ഞതായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ പ്രോബ്ലം എന്താണ് എന്ന് മനസ്സിലാക്കി ആ പ്രോബ്ലത്തെ ട്രീറ്റ് ചെയ്യാൻ ഒരു വർഷം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് റിസൾട്ടിലേക്ക് എത്താനാണ് കൂടുതൽ സാധ്യതയുള്ളത്. കാരണം ഓൾറെഡി നിങ്ങളുടെ പോസിറ്റീവ് കൂടുതലുണ്ട്. ആ ഒരു വർഷം നിങ്ങൾ നീറ്റ് എഴുതിയ ഈ ഒരു വർഷം കൂടുതലും നിങ്ങളുടെ പോസിറ്റീവാണ്. കുറേ നിങ്ങൾ കുറേ നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നു, കുറേ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, കുറേയൊക്കെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണ്. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു പക്ഷേ മാർക്കൊന്ന് കുറഞ്ഞു പോയിട്ടുണ്ടാവാം. അപ്പോൾ ആ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും കുറച്ചും കൂടി കൂടുതൽ എക്സാംസുകൾ എഴുതാനും ഓൾ ടോപ്പിക് എക്സാംസും മൊഡ്യൂൾ എക്സാംസൊക്കെ കൂടുതലായിട്ട് എഴുതാം. നീറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാക്ടീസാണ്. നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് അതിന് പ്രാക്ടീസ് ചെയ്യുന്നു. കൺസെപ്റ്റ്
ക്ലിയർ ചെയ്തിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയി കൺസെപ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് എത്ര പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ് നീറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീറ്റിന് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കുട്ടിക്ക് വേണ്ട ക്വാളിറ്റി. അപ്പോൾ കുറേ നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തതാണ്. ഈ വർഷം കഴിഞ്ഞ വർഷം നിങ്ങൾക്കുണ്ടായ മിസ്റ്റേക്ക് ഒന്ന് തിരുത്തിയാൽ മതി. ആ മിസ്റ്റേക്ക് തിരുത്താനുള്ള നമ്മുടെ മുന്നിലുള്ള ടൈം ഏകദേശം ഒരു വർഷത്തോളം ഉണ്ട്. നിങ്ങൾ തീരുമാനം വളരെ വൈകാതെ എടുക്കണം, എന്നിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അപ്പോഴേ നമുക്ക് ആ ഒരു വർഷം കിട്ടുള്ളൂ. സാവധാനം പഠിച്ചാൽ മതി, റിലാക്സായിട്ട് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവാത്ത ക്ലാസ്സുകൾ മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് കൂടുതൽ സമയം പഠനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി ഓൾ ടോപ്പിക് എക്സാംസും മൊഡ്യൂൾ എക്സാംസും നീറ്റ് മോഡൽ എക്സാംസൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് ആ എക്സാമിനേഷന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഹാർവസ്റ്റിൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ തന്നെ അങ്ങനെ ഒരു സൂപ്പർ റിപ്പീറ്റേഴ്സ് എന്ന് പറയുന്നൊരു ബാച്ച് ഉണ്ട്. ആ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളെല്ലാം തന്നെ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് എക്സാംസ് എഴുതാറുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് സാധ്യത, റിപ്പീറ്റ് അല്ലെങ്കിൽ സൂപ്പർ റിപ്പീറ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സാധ്യത നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ഡിസിഷൻ എടുക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഹാർവസ്റ്റ് മക്കൾക്ക് വേണ്ടിയിട്ട് രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാനീ പറയണത്. ഹാർവസ്റ്റ് മക്കൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഈ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പ് സ്കീമാണ് ഞാൻ പറയണത്. ഇപ്പം ഇക്കഴിഞ്ഞ നീറ്റ് എക്സാമിനേഷൻ, മെയ് 7-ാം തീയതി നടന്ന നീറ്റ് എക്സാമിനേഷനിൽ എബവ് 500, നീറ്റിൻ്റെ സ്കോറ് എബവ് 500 ആണ് വരുന്നത് എങ്കിൽ ഹാർവസ്റ്റിൻ്റെ അക്കാഡമിക് ഫീസും അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീസും കുട്ടികൾക്ക് പരിപൂർണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് സൗജന്യമായിട്ട് അവർക്ക് ഈ കോഴ്സ് ഹാർവസ്റ്റിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഹാർവസ്റ്റിൻ്റെ ഓഫ്ലൈൻ മീഡിയത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അവിടെ അക്കാഡമിക് ഫീസും അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീസും റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ എബോവ് 500, നീറ്റ്നസ് സ്കോറ് എബോവ് 500 വരികയാണെങ്കിൽ ഈ പറഞ്ഞ റിപ്പീറ്റേഴ്സ് അല്ലെങ്കിൽ സൂപ്പർ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് മാറിക്കൊണ്ട് കുട്ടികൾക്ക് ഹാർവസ്റ്റിൽ നിന്ന് സൗജന്യമായിട്ട് തന്നെ ഈ കോഴ്സ് ചെയ്യാവുന്നതാണ്. ഇത് രക്ഷിതാക്കൾക്ക് കിട്ടുന്നൊരു വലിയൊരു ആശ്വാസമാണ്. രണ്ടാമത്തൊരു സ്കോളർഷിപ്പ് ഹയർ സെക്കൻഡറി എക്സാമിനേഷനിൽ ഫുൾ മാർക്ക് വന്ന കുട്ടികൾക്ക്, ഹയർ സെക്കൻഡറി എക്സാമിനേഷനിൽ ഫുൾ മാർക്ക് വന്ന കുട്ടികൾക്കും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതേപോലെ തന്നെയാണ് അവർക്കുമുള്ളത്. കോഴ്സ് ഫീസും അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീസ് എല്ലാം തന്നെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് സൗജന്യമായിട്ട് ഹാർവസ്റ്റിൽ അവർക്ക് ഈ ഒരു കോഴ്സിലേക്ക് റിപ്പീറ്റ് അല്ലെങ്കിൽ സൂപ്പർ റിപ്പീറ്റേഴ്സ് എന്ന് പറയുന്നൊരു മീഡിയം അവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി ഹയർ സെക്കൻഡറി എക്സാമിനേഷനിൽ 95% മുകളിലാണ് കുട്ടിയുടെ സ്കോറ് എങ്കിൽ അക്കാഡമിക് ഫീസിൽ നിന്ന് 50% ആ കുട്ടിക്ക് റിഡക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ടോട്ടൽ എത്ര എമൗണ്ട് ആണോ പേ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു 50% റിഡക്ഷൻ ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഇതൊരു വലിയൊരു ഒരു ആശ്വാസമാണ്. പ്രത്യേകിച്ചും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക്, സാമ്പത്തിക സംവിധാനങ്ങളിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഹാർവസ്റ്റ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. കുട്ടികൾ നന്നായിട്ട് വർക്ക് ചെയ്യുമെങ്കിൽ അവർക്ക് വേണ്ട അവസരങ്ങളെല്ലാം തന്നെ ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സംവിധാനത്തെ പറ്റി, ഹാർവസ്റ്റിൻ്റെ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നന്നായിട്ടൊന്ന് പഠിക്കുക. നിങ്ങൾക്ക് ഹാർവസ്റ്റിൻ്റെ ക്യാമ്പസിൽ വന്ന് ഈ ഒരു സംവിധാനങ്ങളും കാര്യങ്ങളും കാണാവുന്നതാണ്. ഹോസ്റ്റൽ സംവിധാനവും അതുപോലെ തന്നെ ഇവിടുത്തെ അക്കാഡമിക് എക്സലൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങളെടുക്കുന്ന തീരുമാനം, രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എടുക്കുന്ന തീരുമാനം നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ഉയർത്താനുള്ളതാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.